പുതുപ്പള്ളിയുടെ പുതിയ അമരക്കാരനാര്? പുതുപ്പള്ളിക്കാർ വോട്ട് രേഖപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. ആദ്യ 2 മണിക്കൂർ പിന്നിടുമ്പോൾ മികച്ച പോളിംഗ് ശതമാനം തന്നെയാണ് പുതുപ്പള്ളിയിൽ നിന്ന് വരുന്നത്. 9 മണിയാകുമ്പോൾ 12.5% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 176,417 വോട്ടർമാരാണ് പുതുപ്പള്ളിയിലുള്ളത്. അതിൽ 15,000 പേർ ഇതിനോടകം വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയുടെ സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെയാണ് ചാണ്ടി ഉമ്മന്റെ അമ്മ ഉൾപ്പെടെ ഉള്ളത്. ഇവർ ഒരുമിച്ച് വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി ജോർജിയൻ സ്കൂളിലേക്ക് പോകും. അവിടെയാണ് ചാണ്ടി ഉമ്മനും കുടുംബത്തിനും വോട്ടുള്ളത്. സാധാരണ ഉമ്മൻചാണ്ടി വോട്ടെടുപ്പ് ദിവസം ഇവിടെ എത്തി ഭാര്യ മറിയാമ്മ ഉമ്മനിൽ നിന്ന് സ്ലിപ്പ് വാങ്ങി പോളിംഗ് ബൂത്തിലേക്ക് പോകലാണ് പതിവ്. ഇത്തവണ അമ്മയിൽ നിന്ന് ആ സ്ലിപ്പ് വാങ്ങിയായിരിക്കും ചാണ്ടി ഉമ്മനും പോവുക എന്ന് കരുതുന്നു. അതെ, അങ്ങനെ തന്നെ അമ്മ മകന് സ്ലിപ്പ് കൊടുക്കുകയാണ്. ഇനി അവരൊരുമിച്ച് വോട്ട് രേഖപ്പെടുത്താനായി പോകും. രാവിലെ തന്നെ പുതുപ്പള്ളി വലിയ പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് ഏതാനും ചില ബൂത്തുകളൊക്കെ സന്ദർശിച്ച ശേഷമാണ് ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്താനായി പോകുന്നത്. തികഞ്ഞ ആത്മവിശ്വാസം തന്നെ പ്രകടിപ്പിക്കുന്നുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി. ഭൂരിപക്ഷത്തെക്കുറിച്ചല്ല ചർച്ച എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയോടുള്ള കരുതൽ. അത് തനിക്ക് ഗുണം ചെയ്യും. ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രതീക്ഷ. എന്നാൽ പുതുപ്പള്ളിയിൽ ഒരു പുതിയ ചരിത്രമാകുമെന്നാണ് ജേക്സി തോമസിൻ്റെ അവകാശവാദം. അങ്ങനെ കൊണ്ടും കൊടുത്തും വളരെ വീറോടുകൂടിയ പ്രചാരണത്തിനൊടുവിൽ പുതുപ്പള്ളി പോളിംഗ് ബൂത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഷിനോജ് വിവരങ്ങളുമായി ചേരുന്നു. ഷിനോജ്, ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്താനുള്ള തയ്യാറെടുപ്പിലാണല്ലേ? ഏത് നിമിഷവും പോളിംഗ് ബൂത്തിലേക്ക് ഇറങ്ങും. അതാ ഇറങ്ങി അല്ലേ? അതെ അഞ്ചു, ദൃശ്യങ്ങൾ വ്യക്തമാകുന്നത് പോലെ ഉമ്മൻചാണ്ടിയുടെ സഹോദരിയുടെ വീടാണിത്. അവിടെ നിന്നാണ് ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ അമ്മയും സഹോദരികളുമായി സമീപത്തുള്ള ജോർജിയൻ പബ്ലിക് സ്കൂളിലേക്ക് വോട്ടെടുപ്പിനായി പോളിംഗ് വോട്ട് രേഖപ്പെടുത്താനായി പോകുന്നത്. അമ്മ കൂടെയുണ്ട്. അടുത്തുള്ള സ്ഥലം ഉമ്മൻചാണ്ടിക്കൊപ്പമാണ് സാധാരണ വോട്ട് രേഖപ്പെടുത്താൻ പോകാറ്. ഉമ്മൻചാണ്ടി ഇല്ലാതെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. കുഞ്ഞുഞ്ഞില്ലാത്ത തിരഞ്ഞെടുപ്പാണ്. ചാണ്ടി ഉമ്മനും അമ്മയും ഉമ്മൻചാണ്ടിയുടെ സഹോദരിയുമൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ ജോർജിയൻ സ്കൂളിലേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ സഹോദരിയുടെ വീട്ടിലെത്തിയാണ് എപ്പോഴും ഉമ്മൻചാണ്ടി വോട്ട് രേഖപ്പെടുത്താനായി പോകാറ്. അതെ, എല്ലാരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു താല്പര്യം, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള താല്പര്യം, അത് തീർച്ചയായിട്ടും ആഹ്ലാദം നൽകുന്നതാണ്. ജനാധിപത്യ വിശ്വാസികൾ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് ആഹ്ലാദം നൽകുന്നത്, അത് ഞങ്ങൾക്ക് ആഹ്ലാദം. മറ്റാർക്കൊക്കെ ഉണ്ട് ഇല്ല എന്ന് എനിക്കറിയില്ല. സാധാരണ ഉമ്മൻചാണ്ടി ഇങ്ങനെ 2021 തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണ്. ഉമ്മൻചാണ്ടിയുടെ സഹോദരിയുടെ വീട്ടിലെത്തി ഭാര്യ മറിയാമ്മ ഉമ്മനിൽ നിന്ന് വോട്ട് സ്ലിപ്പൊക്കെ വാങ്ങി വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. ഇപ്പോൾ ചാണ്ടി ഉമ്മനെയും മറിയാമ്മ ഉമ്മനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു സന്ദർഭം കൂടിയാണ്. ഉമ്മൻചാണ്ടി ഇല്ലാതെ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന്
he has initiated a plan of development and care. It is not just development. He took care of every voter or every family in this constituency. For him, everyone is family. So, not only development, but so development care was his slogan when he was CM. But actually, that was experimented in the lab of Puthuppally for 34 years before he became CM. So, big projects as well as care of the common man. That is the need of the hour. So, I will try to continue that work. പ്രതികരണം കൊടുക്കുകയാണ് ചാണ്ടി ഉമ്മൻ. അതിനു മുൻപ് നമ്മൾ ചാണ്ടി ഉമ്മന്റെ പ്രതികരണം ഇന്നത്തെ ദിവസം കേട്ടതാണ്. ഭൂരിപക്ഷത്തെക്കുറിച്ചല്ല ചിന്ത എന്നുള്ളതാണ് ഉമ്മൻചാണ്ടിയോടുള്ള പുതുപ്പള്ളിക്കാരുടെ കരുതൽ. അത് തനിക്കും ഗുണകരമാകുമെന്നുള്ള പ്രതീക്ഷയാണ് നേരത്തെ ചാണ്ടി ഉമ്മൻ പ്രകടിപ്പിച്ചത്. ചാണ്ടി ഉമ്മൻ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. ജോർജിയൻ സ്കൂളിലാണ് ചാണ്ടി ഉമ്മനും കുടുംബത്തിനും വോട്ടുള്ളത്. അവിടേക്ക് പോകുന്നു. ആ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്.